നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളം ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു സൂപ്പർ താരത്തെക്കുറിച്ചാണ്. ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ സിനിമയൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ സിനിമയുടെ ഒരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നത്, നമ്മളൊരു പ്രൊഡ്യൂസറെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഈ ഒരു വർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു സൂപ്പർ താരമാണ് കാർത്തിക് ശങ്കർ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിം എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളും കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാർത്തിക് ശങ്കറിനെ കുറിച്ചാണ്. കാർത്തിക് ശങ്കർ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ഫിലിം ശരികൾ മാത്രം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം 29 മില്യൺ ആളുകളാണ് കണ്ടിരിക്കുന്നത്. അതായത് 2,90,00,000 ആളുകൾ കണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3.5 കോടിയോ 4 കോടിയോടെ അടുത്ത് മാത്രം ജനസംഖ്യ ഉള്ള ഒരു സ്ഥലത്ത് 29 മില്യൺ ആളുകൾ ആ ഷോർട്ട് ഫിലിം കണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. കാർത്തിക് ശങ്കറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമുകളെ കുറിച്ച് പറയണം. എന്തുകൊണ്ട് കാർത്തിക് ശങ്കറിന്റെ ഷോർട്ട് ഫിലിം 29 മില്യൺ ആളുകൾ വരെ കണ്ടു? എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമിലെല്ലാം നല്ലൊരു മെസ്സേജ് ഉണ്ടാവാറുണ്ട്. അത് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. നമ്മളൊരു ഷോർട്ട് ഫിലിം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അദ്ദേഹം ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യുക മാത്രമല്ല, അതിൽ അഭിനയിക്കും, അതിനുശേഷമുള്ള അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ട അടൂരാണ്. അപ്പോൾ അദ്ദേഹം ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമിനകത്തുള്ള സൗണ്ട് ക്വാളിറ്റി വളരെ മികച്ചതായിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേക ഒരു കാരണം എന്ന് പറയുന്നത് കാർത്തിക് ശങ്കർ തന്നെ ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഇതിന്റെ സൗണ്ടിങ്ങും മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന്റെ ഒരു ക്വാളിറ്റി ആ വർക്കിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കാർത്തിക് ശങ്കറിനെ കമ്പയർ ചെയ്യുന്ന ഒരു സംവിധായകൻ സത്യൻ അന്തിക്കാട്. സത്യൻ അന്തിക്കാടിന്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന പ്രേക്ഷകന്റെ ഉള്ളിൽ ഒരു നന്മ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് ലഭിച്ചതായിട്ട് തോന്നും. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ലഭിച്ചിരിക്കും. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും കാർത്തിക് ശങ്കറിന്റെ ഷോർട്ട് ഫിലിമിനുണ്ടാവും. അദ്ദേഹത്തിന്റെ യൂട്യൂബിലാണ് 29 മില്യൺ ആളുകൾ കണ്ടിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിം കൂടുതൽ ആളുകൾ കാണുന്നത് വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സൗണ്ട് എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഈ ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇത് പ്രതിഫലം മോഹിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല. അദ്ദേഹത്തിന് നിങ്ങൾ ഈ പറയുന്ന 29 മില്യൺ ആളുകൾ കണ്ടിട്ടുള്ള ശരികൾ മാത്രം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പോലും അദ്ദേഹത്തിന് വലിയൊരു റവന്യൂ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇത്രയധികം ആളുകൾ കണ്ടിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം എന്തുകൊണ്ട് റവന്യൂ ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ച് വരുന്നവർ മാത്രമേ അതിന്റെ സാമ്പത്തിക വശങ്ങളെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു കലാസൃഷ്ടി മറ്റുള്ളവരിലേക്ക് എത്തണം, അത് മാക്സിമം എത്തിക്കണം എന്നുള്ളൊരു ബോധമായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മുൻകാല ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുന്നത് രാജസേനന്റെ അസിസ്റ്റന്റ് ആയി നിന്നുകൊണ്ടാണ്. അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ കോളേജ് കാലഘട്ടം ബി എ പൊളിറ്റിക്കൽ സയൻസ് ആണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം സൗണ്ട് എഞ്ചിനീയറിംഗിന് പോകുന്നു. അതിനുശേഷം അദ്ദേഹം നേരിട്ട് പോകുന്നത് രാജസേനന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ്. അങ്ങനെ രണ്ടോ മൂന്നോ സിനിമകളിൽ രാജസേനന്റെ കൂടെ അസിസ്റ്റന്റ് ആയി നിന്ന ശേഷമാണ് അദ്ദേഹം ഇത്തരം ഒരു ഷോർട്ട് ഫിലിം മേഖലയിലേക്ക് കടന്നു വരുന്നത്. ആദ്യത്തെ ഷോർട്ട് ഫിലിം തന്നെ ശരികൾ മാത്രം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ആണ്. അത് വലിയ തോതിൽ ഒരു ഹിറ്റായി മാറി. അതിനുശേഷം 21 ഷോർട്ട് ഫിലിമുകൾ അദ്ദേഹം നിർമ്മിച്ചു. ഈ നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം പൈസ കൊണ്ടാണ്. അതുപോലെ തന്നെ അത് ഡയറക്റ്റ് ചെയ്യുന്നു, അതിനുശേഷമുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചെയ്യുന്നു, അതിനകത്ത് അഭിനയിക്കുന്നു. എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ ഒരു കൈകടത്തൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രമുഖ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ലേഖനങ്ങൾ വരെ എഴുതിയിട്ടുണ്ട്. അവരുടെ ഒരു വലിയൊരു ആർട്ടിക്കിൾ ആയിട്ട് തന്നെ അദ്ദേഹം ഇവരെക്കുറിച്ച് അല്ലെങ്കിൽ കാർത്തിക് ശങ്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ്. നമുക്ക് വലിയൊരു ഇംഗ്ലീഷ് പത്രത്തിലൊക്കെ നമ്മുടെ ഒരു നാട്ടിലൊരു പയ്യനെ കുറിച്ച് ഒരു സംഭവം വരിക എന്ന് പറയുന്നത് നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഡെക്കാൻ ക്രോണിക് പോലുള്ള പത്രങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കാർത്തിക് ശങ്കറിന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം ഒരു ബാച്ചിലറാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയായിട്ടുള്ള കലയും അതുപോലെ തന്നെ അച്ഛനായിട്ടുള്ള ജേട്ടനുമാണ്. ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ളത് കാർത്തിക് നീ അവിടെ വർക്ക് ചെയ്ത് സമയം കളയണ്ട, നീ നിന്റെ പാഷനുമായിട്ട് മുന്നോട്ട് പോകും, നീ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ കൂടുതൽ ചെയ്തുകൊണ്ട് നിന്റെ കഴിവ് ആ മേഖലയിൽ തെളിയിക്കാൻ ശ്രമിക്കും. അവിടുത്തെ ജോലി രാജിവെപ്പിച്ചത് അദ്ദേഹത്തിന് അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു സിനിമ,
ഈ അടുത്ത കാലത്ത് തന്നെ പുറത്തേക്ക് വരാനിരിക്കുന്നു. അതിന്റെ പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ ആയി, അതിന്റെ എല്ലാ ചർച്ചകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ ഷൂട്ട് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് അത് പ്രോസസ് ചെയ്ത് വരാനുള്ള ഒരു താമസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാം റെഡി ആയിട്ട് ഒരു ത്രില്ലർ പ്ലസ് കോമഡി സിനിമയാണ് അദ്ദേഹം ഒരുക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞാൻ സത്യനന്ദിക്കാടും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്രയും നന്മയുള്ള കഥാപാത്രങ്ങളെയും അത്രയും മനുഷ്യരെ തൊട്ടറിഞ്ഞിട്ടുള്ള രീതിയിലുള്ള കഥ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക് ശങ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വർക്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും നേരാം. കാർത്തിക് ശങ്കറിന്റെ സിനിമ വലിയ വിജയമായി മാറട്ടെ. അപ്പോൾ കാർത്തിക് ശങ്കറിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.